കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, പ്രത്യേകിച്ച് 2017 മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുറച്ചൊക്കെ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ടുപിടിച്ചത് ഒരു 18 കഥകളുണ്ട്, ഒരു പ്രൂഫും ഇല്ല. ഈ അകൽച്ചയ്ക്ക് കാരണം ഈ അച്ഛന്മാരോ അല്ലെങ്കിൽ ഇവർ മാത്രമല്ല, പിന്നിലുള്ള ചില ശക്തികൾ സഭയെ തമ്മിലടിപ്പിക്കാൻ, തെറ്റിക്കാൻ, അല്ലെങ്കിൽ വിഭജനങ്ങളുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സഭയ്ക്ക് പുറത്തുനിന്ന് തന്നെ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് അന്നുണ്ട്. ഇത് എൻ്റെ ഇഷ്ടത്തെക്കാളുപരി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നതാണ്. എങ്കിലും പരിശുദ്ധ പിതാവിന് വരാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് ആ പരിശുദ്ധ പിതാവ് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ തുടരും. നമസ്കാരം. ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ നമ്മുടെ അതിഥി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, മറ്റാരുമല്ല ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ, തൃശൂർ അതിരൂപത അധ്യക്ഷൻ, ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവാണ്. പിതാവെ, സ്നേഹത്തോടെ അങ്ങേ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിതാവെ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കേരള സഭയുടെ മാത്രമല്ല ആഗോള സഭയുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് പിതാവ് മാറുകയായിരുന്നു. പിതാവിൻ്റെ ഒരു ശുശ്രൂഷാ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പടിപടിയായി ദൈവം പിതാവിനെ ഉയർത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായിട്ട് പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം പിതാവിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ നടത്തിയ ആ ഒരു ഇടപെടലുകളെ പിതാവ് എങ്ങനെ നോക്കിക്കാണുന്നു? ദൈവം വഴി നടത്തുന്ന അനുഭവമാണ് എനിക്കുള്ളത്. ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29:11 കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്നെക്കുറിച്ചുള്ളൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ദൈവം വഴി നടത്തുന്നു എന്ന് പറയുന്നത് ദൈവത്തിന് എല്ലാ വ്യക്തികളെക്കുറിച്ചും കൃത്യമായ പദ്ധതിയുണ്ട്. ആ പദ്ധതി തിരിച്ചറിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതാണ് ദൈവവിളി. ഇപ്പോൾ ഞാൻ വൈദികനായപ്പോൾ എന്തുകൊണ്ട് വൈദികനായി എന്ന ചോദ്യത്തിന് കൊച്ചുപ്രായത്തിൽ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. 10-ാം ക്ലാസ് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു തോന്നൽ, അന്നത്തെ കൊച്ചച്ഛനോട് ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കൊച്ചച്ഛൻ ഇങ്ങോട്ട് ചോദിച്ചു, നീ പോകണ്ട എങ്കിലും സംശയമായിരുന്നു. അത് കഴിഞ്ഞ് കൂട്ടുകാരന്മാരുടെ കൂടെ ഒരു ഞങ്ങൾ ഒന്നിച്ച് ദൈവവിളി ക്യാമ്പിന് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സമയമായപ്പോൾ ഞാൻ മാത്രമായി. അപ്പോൾ സംശയമായി. സംശയങ്ങളുണ്ടാകുക ജീവിതത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ എങ്കിലും നീ ചെല്ല് എന്ന് പറഞ്ഞ് അന്ന് ആലപ്പാട്ട് പിതാവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏകദേശം ഇതിനടുത്ത് തന്നെയാണ് ജോർജ് ആലപ്പാട്ട് പിതാവ് ഇരുന്നത്. അന്ന് എന്നെ ആലപ്പാട്ട് പിതാവിലൂടെ വൈദികനാകാൻ എന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇത് എൻ്റെ ഇഷ്ടത്തെക്കാളുപരി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നതാണ്. 10 വർഷം സെമിനാരിയിൽ, 3 വർഷം മൈനസ് സെമിനാരിയിലും, പിന്നെ 7 വർഷം ആലുവ കർമ്മൽഗിരി മംഗലപ്പുഴ സെമിനാരിയിലും പഠിച്ചു. അങ്ങനെ 1977 മാർച്ച് 14 ഞാൻ അച്ഛനായത്. സാധാരണ കുടുംബത്തിൽ നിന്ന്, ഒരു സാധാരണ ജീവിതം, ഒരു പണക്കാരൻ്റെ കുടുംബമൊന്നുമല്ല, വളരെ സാധാരണ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം കുടുംബത്തിലാണ് ഞാൻ പിറന്നു വീണത്. അങ്ങനെയുള്ള എന്നെ, ഞാൻ ഒല്ലൂർ പള്ളിയിലത്തെ 3-ാമത്തെ കൊച്ചച്ഛനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡീക്കനായിരിക്കുമ്പോൾ ബോംബെയിൽ എൻ്റെ ചേട്ടനെ കാണാൻ പോയപ്പോൾ, അവിടുത്തെ 1976 കരിസ്മാറ്റിക് ധ്യാനത്തിൽ കൂടാൻ പങ്കെടുത്തു. അപ്പോഴാണ് എനിക്കൊരു ഒരു തരത്തിലൊരു ഒരു കുറച്ചും കൂടിയും സഭാജീവിതം, ആത്മീയ ജീവിതം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ പ്രത്യേകമായ വിധത്തിലൊരു കരിസ്മാറ്റിക് ശൈലി വേണമെന്ന് ഒരാഗ്രഹമുണ്ടായി. പക്ഷെ ഞാനൊരു കരിസ്മാറ്റിക് ധ്യാനത്തിലോ ഒരു കരിസ്മാറ്റിക്കാരനോ ഒന്നുമല്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു കർത്താവിൻ്റെ വചനം കൊടുക്കുന്നത്, കർത്താവിൻ്റെ ജനത്തെ അവിടെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു ആ ഒരു ശൈലിയിലാകണം എന്നൊരാഗ്രഹം തോന്നി. വാസ്തവം പറഞ്ഞാൽ ആദ്യത്തെ ജീസസ് യൂത്ത് ഞാനാണ്. കാരണം അന്ന് കരിസ്മാറ്റിക് എന്താണെന്ന് കേരളത്തിൽ ഒന്നും അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കരിസ്മാറ്റിക്, അത് ഫാദർ ഫിയോ, ഫാദർ റൂഫസ് എന്ന് പറയുന്ന നേതാക്കന്മാരുടെ കൂടെ ഒരു നാഷണൽ ലീഡേഴ്സാണ്, ഞാനൊരു ഡീക്കനാണ്, എന്നാലും ഒരു അപ്രോച്ചിൽ ഒരു കുറച്ചും കൂടി കമ്മിറ്റഡ് ആകണം എന്നുള്ളതും, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നതാണ് ജീവിതമെന്നും, പരിശുദ്ധ അമ്മയുടെ മാതൃക
പ്രത്യേകിച്ച് ദൈവവിധത്തിന് വിട്ടുകൊടുക്കലാണ് ജീവിതത്തിലെ എല്ലാത്തിൻ്റെയും വിജയത്തിൻ്റെ കാരണമെന്നൊക്കെ ഒരു തോന്നലുണ്ടായി. അന്ന് ചിന്തിച്ചൊരു ധ്യാനം അല്ലെങ്കിൽ ചിന്ത, നീതിക്ക് യൗസേപ്പ് കൊടുത്ത നിർവചനം ഇപ്പോഴും മനസ്സിലുണ്ട്. അതെന്താണ്? നീതിക്ക് മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന യഹൂദ നിയമമല്ല, രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്നുള്ള കരുണയുടെ ഭാവമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ദൈവഹിതം നിറവേറ്റലാണ് നീതി എന്നൊരു ചിന്തയുണ്ടായി. സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനം, അത് കർത്താവിൻ്റെ അടിമയാകലാണ്, ദാസിയാകലാണ് സ്വാതന്ത്ര്യം. ദൈവഹിതത്തിന് ഇട്ടുകൊടുക്കുമ്പോൾ അത് സ്വാതന്ത്ര്യമായി. അങ്ങനെ അച്ഛനായി. അത് കഴിഞ്ഞ് പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഉപരിപഠനത്തിന് രൂപതാ നേതൃത്വം തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല. എന്നേക്കാൾ പഠിപ്പുള്ളവരും കഴിവുള്ളവരും എൻ്റെ ബാച്ചിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എന്നേക്കാൾ കഴിവുള്ളവർക്കൊക്കെ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിച്ചു. പക്ഷേ ദൈവനിയോഗം എൻ്റെ പേരിൽ സ്കോളർഷിപ്പ് കിട്ടി. റോമിൽ പോയി 5 വർഷം പഠിച്ചു, കാനുള്ളോ പഠിച്ച് തിരിച്ചു വന്നു. സഭയുടെ നിയമങ്ങളെക്കുറിച്ചുള്ള സ്രോതസ്സുകളായിരുന്നു എൻ്റെ തീസിസ് വിഷയം. അത് പൊതുവേ അവർക്ക് വളരെ, ഡയറക്ടർക്കും യൂണിവേഴ്സിറ്റിയിലും വളരെ നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു. അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുതൽ ഞാനിങ്ങനെ ഏറ്റവും താഴെയുള്ള ജോലി മുതൽ ഇങ്ങനെ ദൈവം വഴി നടത്തുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ ഇഷ്ടം അന്വേഷിച്ച് പോയിട്ടില്ല. ദൈവഹിതം എപ്പോഴും ദൈവഹിതം. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ അജപാലന രംഗത്ത് 3 മേഖലകളിലാണ് ഞാൻ അജപാലന രംഗത്ത് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒന്ന്, ഇടവകയുമായി ബന്ധപ്പെട്ട്. 2, ഈ കാര്യാലയവുമായി, ഓഫീസുമായി ബന്ധപ്പെട്ട്. 3, നിയമവ്യവസ്ഥ കോടതിയുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെ 3 ഫീൽഡിലും എനിക്ക് കഴിഞ്ഞ 45 കൊല്ലമായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇടവകയിലത്തെ അജപാലന രംഗം എന്ന് പറഞ്ഞാൽ 3-ാമത്തെ കൊച്ചച്ഛൻ, അത് കഴിഞ്ഞ് പിന്നൊരു നടത്തുവികാരി, അത് കഴിഞ്ഞ് തൃശ്ശൂരിലെ പോപ്പോൾ നഗർ കണ്ണംകുളങ്ങരയിലെ ഏറ്റവും ചെറിയ ഇടവയിലെ വികാരി, പിന്നീട് അയ്യന്തോള് പള്ളിയിലത്തെ ഇടത്തരം വികാരി, പിന്നെ 6 വർഷം തൃശ്ശൂർ ബസലിക്കയിലെ വികാരി. അപ്പം അങ്ങനെ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. കോടതിയിലാണെങ്കിൽ കാനൺലോ പഠിച്ചതുകൊണ്ട് നോട്ടറി, പിന്നെ ജഡ്ജായി, പിന്നെ അസിസ്റ്റൻറ്റ് ജുഡീഷ്യൽ, അതായത് ഏറ്റവും പ്രധാന ജഡ്ജിയുടെ കീഴിലായി. പിന്നെ അത് കഴിഞ്ഞ് സഭയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന സീറോ മലബാർ സഭയുടെ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ ട്രൈബ്യൂണലിൻ്റെ പ്രസിഡൻ്റായി. അപ്പം അങ്ങനെ അതിൽ വളർന്നു. ഇങ്ങനെ ഓരോ നിലയിൽ, പിന്നെ കാര്യാലയവുമായി ബന്ധപ്പെട്ടിട്ട്, ഓഫീസ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ സെക്രട്ടറി ആയിട്ടാണ് തുടങ്ങിയത്. കുണ്ടുകുളം പിതാവാണ് ഇന്നിവിടെ ആർക്കിവിസ്റ്റായിട്ടും, പിന്നീട് വൈസ് ചാൻസലറായി, പിന്നെ ചാൻസലറായി, പിന്നെ വികാരി ജനറലായി, പിന്നെ സഹായ മെത്രാനായി, മെത്രാപോലിത്തയായി. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. ഇതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ ഞാൻ വിട്ടുകൊടുക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇതുവരെ പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ വീഴ്ചകളും പോരായ്മകളൊക്കെ ഉണ്ട്. എങ്കിലും ദൈവഹിതം അന്വേഷിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നു. എന്ത് ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് എന്നെ നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും എനിക്കുണ്ട്. ഇതേ ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. CBCIയിൽ അങ്ങനെ ആയത് ദൈവ നിയോഗം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒപ്പം പിതാവ് CBC ഏറ്റവും ഒടുവിൽ പിതാവിന് ദൈവം നൽകിയൊരു ഉത്തരവാദിത്വമാണ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷ പദവി. പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ ഒരു ഭാരത സന്ദർശനം, ഭാരതത്തിലെ സഭ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു CBCയുടെ ഒരു അധ്യക്ഷ പദവിക്ക് വളരെയധികം ഒരു പ്രാധാന്യമില്ലേ പിതാവ്? CBCIയുടെ പ്രസിഡൻ്റ് ആകുക ഞാൻ എന്ന കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സാധ്യതയുണ്ടായിരുന്നു. വർക്കിപിതാവായിരുന്നു. വർക്കിപിതാവിന് അസുഖമായപ്പോൾ അന്ന് ചില ലത്തീം മെത്രാമാരൊക്കെ എന്നോട് ചോദിച്ചു എന്താ ആഗ്രഹമുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞില്ല, അത് സഭയുടെ അധ്യക്ഷൻ, കർദ്ദിനാളാണ്, അധ്യക്ഷനാകണം, അങ്ങനെയുള്ള പോസ്റ്റാണ്. ഇന്ന് വർക്കിപിതാവിന് അസുഖമായിരുന്നെങ്കിലും അന്ന് ഞങ്ങളെല്ലാവരും നിർബന്ധിച്ച് അന്ന് വർക്കിപിതാവായി. പിന്നെ പക്ഷേ അതിൽ നിന്ന് താമസിയാതെ പിതാവ് അതിനെ 2 വർഷത്തേക്ക് തന്നെ പേരിന് നിൽക്കാനേ സാധിച്ചുള്ളൂ. പിന്നത്തെ ടേൺ വന്നപ്പോൾ പിന്നെ ലത്തീൻ സഭ, മലങ്കര സഭ, വീട് ലത്തീൻ സഭ, അത് കഴിഞ്ഞ് ഈ ടേണിൽ സീറോ മലബാർ സഭയുടെ ഒരു ടേണാണ്, ഒരു കൺവെൻഷൻ അനുസരിച്ച്, പത്രമാരുടെ ഒരു ധാരണ അനുസരിച്ച്. ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചതും പരിശ്രമിച്ചതും എല്ലാം സഭയുടെ തലവനായിട്ടുള്ള ആലഞ്ചേരി പിതാവ് തന്നെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആവണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത്. ഞാനും അത് ആഗ്രഹിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പുതിയ മാർഗനിർദ്ദേശം, ഡിറക്റ്റീവ്,
ലത്തീൻ സഭയ്ക്കും പിന്നീട് പൗരിസ സഭകൾക്കും നൽകി. അതായത് ബിഷപ്സ് കോൺഫറൻസുകളുടെ അധ്യക്ഷനാകുന്നത്, പ്രത്യേകിച്ച് പല രീതികളുള്ള ബിഷപ്സ് കോൺഫറൻസിൻ്റെ അധ്യക്ഷനാകുമ്പോൾ അത് ആ അധ്യക്ഷൻ 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുക്കപ്പെടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പിതാക്കന്മാർ, ഇപ്പം ഞാനൊരു സീനിയർ ആർച്ച് ബിഷപ്പാണെന്നാണ് പറയുന്നത്, എനിക്ക് തോന്നുന്നില്ലെങ്കിലും അങ്ങനെയാണ് പറയുന്നത്. ഞാനിപ്പം എത്രാനായിട്ട് 18 വർഷമായി, ആർച്ച് ബിഷപ്പായിട്ട് 15 വർഷമായി. അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ സീറോ മലബാർ സഭയുടെ ടേൺ ആയതുകൊണ്ട് അവർ തിരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഒരു ധാരണയായതുകൊണ്ട് മഹാഭൂരിപക്ഷത്തോടു കൂടി തന്നെ ആദ്യത്തെ ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് ഇതേക്കുറിച്ച് പറയാനുള്ളത്, ഈ ഇതൊരു സാന്ദർഭികമായിട്ട് ഇങ്ങനെ മെത്രാൻ സഭയുടെ അധ്യക്ഷനായതാണ്, ഞാൻ ആഗ്രഹിച്ചതോ പ്രതീക്ഷിച്ചതോ അല്ല. തീർച്ചയായും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു ഒത്തിരി വിമർശനങ്ങൾ ഇതിനെപ്പറ്റി ഉയർന്നായിരുന്നു. പ്രതി ചാലഞ്ചര് പിതാവ് നിൽക്കുമ്പം പിതാവ് എങ്ങനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു എന്നതിനൊക്കെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിലെ എല്ലാ മെത്രാൻ സമിതികൾക്കും നൽകിയൊരു പൊതുനിർദ്ദേശത്തിൻ്റെ വെളിച്ചത്തിലാണ് ആലഞ്ചേരി പിതാവ് പറഞ്ഞു, ഞാൻ 75 കഴിഞ്ഞു, അതുകൊണ്ട് ഞാനിതിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആലഞ്ചേരി പിതാവിൻ്റെ തന്നെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ ഈ പുതിയ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കാൻ കാരണമായത്. പിന്നെ ചോദിച്ചു മാർപ്പാപ്പയുടെ വരവിനെക്കുറിച്ചാണ്. എല്ലാവരും, ഇന്ത്യയിലെ എല്ലാവരും, ജാതിമതഭേദമന്യേ എല്ലാവരും ലോകത്തിൽ ഇന്ന് ഉള്ള ഏറ്റവും വലിയ നേതാക്കന്മാർ, ആത്മീയ നേതാവ് മാത്രമല്ല സാമൂഹ്യ പരിഷ്കർത്താവും ലോകത്തിന് ദിശാബോധം നൽകുന്നതും എന്നും ലോകത്തിന് ഒരു മോറൽ ഫോഴ്സായി, സ്പിരിച്വൽ ഫോഴ്സായി നിൽക്കുന്നത് പത്രോസിൻ്റെ പിൻഗാമി മാർപ്പാപ്പന്മാർ തന്നെയാണ്. ചരിത്രത്തിൽ ഈ 2000 വർഷത്തിൽ എന്നും ലോകത്തിൻ്റെ ഒരു മോറൽ സ്പിരിച്വൽ ലീഡർ മാർപ്പാപ്പയാണ്. അപ്പോൾ ആ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരണമെന്നുള്ളൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഓഫീസ് ബേറേഴ്സ്, അത് ഓസ്വാൾഡ് കാർഡിനൽ ഗ്രേഷ്യസ് ആയിരുന്നു, ഇതിനു തൊട്ട് മുമ്പുണ്ടായിരുന്നത് ബോംബെയുടെ ആർച്ച് ബിഷപ്പാണ്. ഒരു കത്തോലിക്കാ സഭയുടെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നേതാക്കന്മാരായ സഭാ നേതൃത്വത്തിലെ 8 കർദിനാൾമാരിൽ ഒരാളാണ് ഓസ്വാൾഡ് കാർഡിനൽ ഗ്രേഷ്യസ്. അത് കഴിഞ്ഞ ഇടയ്ക്ക് കർദിനാൾ ബസീലിയസ് ക്ലീമിസ് തിരുമേനി ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ആയതിന് ശേഷം, മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരണമെന്നുള്ള അപേക്ഷ CBCA നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിനും മാർപ്പാപ്പയ്ക്കും പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. 2019 ഞങ്ങൾ ആദിലിമിനെ വിസിറ്റ്, ഔദ്യോഗികമായ സന്ദർശനത്തിനായി സീറോ മലബാർ സഭാംഗങ്ങൾ ചെന്നപ്പോൾ ഞാൻ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിച്ചത്, ഇന്ത്യയിലേക്ക് വരുമോ, വരാൻ സാധിക്കുമോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്. അന്ന് മാർപ്പാപ്പ പറഞ്ഞത് എനിക്ക് ആഗ്രഹമുണ്ട്, പിന്നെ മാർപ്പാപ്പയുടെയും ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെയും ഒക്കെ സൗകര്യങ്ങൾക്കനുസരിച്ച് രണ്ടു കുട്ടിയും സൗകര്യങ്ങൾ നോക്കി, താല്പര്യം നോക്കിയിട്ടാണ് വരണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും ഇതുവരെ നടന്നിട്ടില്ല. ഇനിയും എൻ്റെ ഭാഗത്തു നിന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യം വിചാരിച്ച പോലെ ഇപ്പോൾ നടക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ എങ്കിലും പരിശുദ്ധ പിതാവിന് വരാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത്, ആ പരിശുദ്ധ പിതാവ് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ തുടരും. ഇന്ത്യൻ ഗവൺമെൻറ്റും കത്തോലിക്ക മെത്രാൻ സമിതിയും കത്തോലിക്ക സഭയും ഒന്നിച്ച് മാർപ്പാപ്പയോട് ഇതിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കും. ഇപ്പോൾ ഇന്ത്യൻ ഭരണ നേതൃത്വത്തിലുള്ളവരെ കാണുമ്പോൾ ഞാൻ ആദ്യം വയ്ക്കാൻ പോകുന്ന നിർദ്ദേശവും അപേക്ഷയും ഇതായിരിക്കും. ഒപ്പം പിതാവ്, പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ ഇന്ത്യൻ സന്ദർശനം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ മാർപ്പാപ്പയുടെ ഒരു കേരള സന്ദർശനം നമുക്ക് പ്രതീക്ഷിക്കാമോ? മാർപ്പാപ്പ ജോൺ പോൾ 2 മാർപ്പാപ്പ 1986 വന്നപ്പോൾ തീർച്ചയായിട്ടും അന്ന് അദ്ദേഹത്തിന് സെൻറ്റ് തോമാസിൻ്റെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് വരണമെന്ന് മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂരിലേക്ക് വരാനായിട്ട് പ്രത്യേക കാരണം അന്ന് കുണ്ടുകുളം പിതാവ് അന്നത്തെ മുഖ്യമന്ത്രിയോട് പ്രത്യേകം പറഞ്ഞ് തൃശ്ശൂരിലേക്ക് എത്തി. കാരണം തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിലാണ് കപ്പലിറങ്ങിയത്. പാലിയൂരിൽ നിന്നാണ് ഇന്ത്യൻ സഭയുടെ ഉത്ഭവം, കൊടുങ്ങല്ലൂരും പാലിയൂരുമൊക്കെയാണ്. അതുകൊണ്ട് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് ജോൺ പോൾ 2 മാർപ്പാപ്പ, വിശുദ്ധനായ പാപ്പ തൃശ്ശൂരിലേക്ക് എത്തി. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആഗ്രഹവും പരിശ്രമവും അതാണ്. നമ്മളത് വേണ്ടി പറയും. പിന്നെ തീരുമാനം ഗവൺമെൻറ്റിൻ്റെയും
പരിശുദ്ധ പിതാവിൻ്റേതുമാണ്. നമ്മൾ പരിശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതേ പറയാനുള്ളൂ. ഒപ്പം പിതാവെ, ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആ ഒരു അധ്യക്ഷ പദവി, എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ഒരു ഇരട്ടി വെല്ലുവിളി തീർച്ചയായും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പദവിയാണ്. പ്രത്യേകിച്ച് മാർപ്പാപ്പ നേരിട്ട ആ ഒരു പദവി പിതാവിനെ ഏൽപ്പിച്ചപ്പോൾ പിതാവിൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന ഒരു ചിന്ത എന്താണ്? പ്രതീക്ഷിക്കാത്ത സമയത്താണ് CBC ആയിട്ട് പ്രസിഡൻ്റ് സ്ഥാനവും, പിന്നെ കഴിഞ്ഞ ജൂലൈ 30 മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പ്രത്യേക ഉത്തരവാദിത്വം ലഭിച്ചത്. ശരിയാണ്, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, പ്രത്യേകിച്ച് 2017 മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുറച്ചൊക്കെ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് തുടങ്ങിയത്. ആ അവസരത്തിൽ ആ വിഷയം പഠിക്കാനായിട്ട് പെർമനൻ്റ് സിനഡിൽ നിന്നുള്ള ഒരു സബ് കമ്മിറ്റി, ഞങ്ങൾ പ്രത്യേകിച്ച് ലത്തീൻ സഭയുടെ അന്നത്തെ അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് സൂസൈ പാക്കിയുമായും മലങ്കര സഭയുടെ അധ്യക്ഷനായിട്ടുള്ള കർദിനാൾ ബസിലിസ് ക്ലീമിസുമായിട്ടും ആലഞ്ചേരി പിതാവും ഞങ്ങളൊക്കെ ഒന്നിച്ച് ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കിയപ്പോൾ അതിലൊരു സബ് കമ്മിറ്റി വെച്ചപ്പോൾ ഞാനായിരുന്നു അതിൻ്റെ ചെയർമാൻ. അഭിമന്യ ജോസ് പൊരുന്നേടൻ പിതാവും കൂരിയ മെത്രാനും ഒക്കെ ആ കമ്മിറ്റിയിൽ പ്രത്യേകിച്ച് പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എറണാകുളത്തെ പല വൈദികരെയും ചിലാൽമായ നേതാക്കളെയും ഒക്കെ കാണാനും സംസാരിക്കാനും വിഷയത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. അപ്പോൾ ഒരു വിഷയം അന്ന് പഠിക്കേണ്ടി വന്നു, പ്രത്യേകിച്ച് 2018 ആരംഭത്തിൽ. അങ്ങനെ ആ വിഷയം പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ റോമിൽ പരിശുദ്ധ സിംഹാസനത്തിന് ഓറിയൻ്റൽ കോൺഗ്രഗേഷനിൽ സബ്മിറ്റ് ചെയ്തു. ആ സബ്മിറ്റ് ചെയ്തതിൽ ഒരു ചില തരത്തിലുള്ള അകൽച്ച അച്ഛന്മാരുടെ ഇടയിലും അച്ഛന്മാരും പിതാക്കന്മാരും തമ്മിലും ഉണ്ടായി എന്ന് മനസ്സിലാക്കി. അവിടെ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ഈ അകൽച്ചയ്ക്ക് കാരണം ഈ അച്ഛന്മാരോ അല്ലെങ്കിൽ ഇവർ മാത്രമല്ല, പിന്നിലുള്ള ചില ശക്തികൾ സഭയെ തമ്മിലടിപ്പിക്കാൻ, തെറ്റിക്കാൻ അല്ലെങ്കിൽ വിഭജനങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സഭയ്ക്ക് പുറത്തുനിന്ന് തന്നെ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് അന്നുണ്ട്. പിന്നെ മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരുപാട് അന്ന് ഈ സോഷ്യൽ മീഡിയ കുറേശ്ശെ ഒരുപാട് കള്ളക്കഥകൾ ഉണ്ടാക്കുകയും അത് വൈദികരെയും അൽമാരെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അന്ന് ഞാൻ കണ്ടുപിടിച്ചത് ഒരു 18 കഥകളുണ്ട്, ഒരു പ്രൂഫും ഇല്ല. അച്ഛന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അൽമാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി അന്ന് ഞാൻ രേഖപ്പെടും 18 കഥകളുണ്ട്, അച്ഛന്മാരും ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട് സത്യമാണെന്ന്, പക്ഷെ അതിലൊരു തെളിവുമില്ല. അപ്പോൾ മനസ്സിലായതാണ് ഇങ്ങനെ കഥകളുണ്ടാക്കാൻ അത് മറ്റുള്ളവർ ബോധ്യപ്പെടുത്താനുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള ഒരു പ്രചാരണത്തിന് എന്തോ ഒരു സിസ്റ്റം കണ്ടു. ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ, ബാഹ്യശക്തി ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റോറി കഥകൾ ഇങ്ങനെ ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ, പക്ഷെ ഇത് സാധാരണക്കാർ വിശ്വസിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ സത്യത്തെ അവതരിപ്പിക്കുന്നതിന് പകരം രാഷ്ട്രീയ ലക്ഷ്യമോ കമ്പോള ലക്ഷ്യമോ അല്ലെങ്കിൽ വർഗീയ ലക്ഷ്യമോ ഒക്കെ വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ ഉണ്ടെന്നായി എനിക്ക് തോന്നി. എറണാകുളത്തെ അച്ഛന്മാരും ജനങ്ങളൊക്കെ നല്ലവരാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും ബോധ്യം. അത് കഴിഞ്ഞാണ് പിന്നെ ഒരു അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരത്തിന് ആദ്യം അവിടുത്തെ സഹായമെത്രാനോട് അനുദിന ഭരണം നടത്താൻ പറഞ്ഞു. പിന്നീട് പാലക്കാട് രൂപതയുടെ അധ്യക്ഷൻ ജേക്കബ് മനത്തോടത്ത് പിതാവിന് അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റ് പോലെയായിട്ട് നിയമിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ വളരെയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള CMI സഭയിലെ ജനറാളും ഒക്കെ ആയിരുന്ന ക്രൈസ്റ്റ് കോളേജ്, അതുപോലെ തന്നെ രാജഗിരി കോളേജ്, ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത അഭിമന്യ ആൻ്റണി കരീൽ CMI പിതാവിനെ മാണ്ഡ്യ രൂപതയുടെ അധ്യക്ഷനിൽ നിന്ന് ഇവിടുത്തെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായിട്ട് നിയോഗിക്കും. അദ്ദേഹത്തിന് പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹം തുടക്കത്തിലൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. പിന്നീട് കാണുന്നത് അദ്ദേഹം വളരെ പ്രഷറൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു. കാരണം അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവിടെ ഉള്ളവർ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർ അദ്ദേഹത്തെ പ്രഷറൈസ് ചെയ്ത് അവസാനമായപ്പോഴേക്കും അവർ കൂടെയുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നിടത്തെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മാറിയതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനൊരു പശ്ചാത്തലത്തിലാണ്
പ്രശ്നങ്ങൾ പരിഹൃതമാകുന്നില്ല. സിനഡ് തീരുമാനിക്കുന്നു, മാർപ്പാപ്പ വ്യക്തമായി മാർപ്പാപ്പയും പരിശുദ്ധ കൃത്യമായ മാർഗരേഖകൾ നൽകുന്നു, എറണാകുളത്ത് അത് സ്വീകാര്യമാകുന്നില്ല. അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഗ്രൂപ്പുകൾ വരുന്നു, കഥകളുണ്ടാകുന്നു, പലതരത്തിലും ഒരു പരസ്പരം തല്ലിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കാണുന്നു. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ റോമിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്ത, അതിന് സിനഡിൻ്റെ തീരുമാനത്തിനും നിരക്കാത്തതായിട്ടുള്ള സർക്കുലറുകളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കരിപ്പിതാണ്ട് ചോദിച്ചപ്പോൾ ഏകദേശം നിർബന്ധിതനായി അദ്ദേഹം എഴുതിയതുപോലെയൊക്കെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തോടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഇനി എന്ത് സൊല്യൂഷൻ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂലൈ 15-ാം തീയതി തിരുവനന്തപുരത്ത് അവിടുത്തെ സഹായ മെത്രാന്മാരുടെ മെത്രാഭിഷേകത്തിന് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് നുൻഷ്യോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി, അതിൻ്റെ ഇടയിൽ റോമിലേക്കൊക്കെ പോയപ്പോൾ കരിയിൽ പിതാവും അവിടെ അച്ഛന്മാരൊക്കെ പോയി ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് കരിയിൽ പിതാവിനെക്കുറിച്ചും അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിശുദ്ധ സിനിമാസിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ എനിക്ക് തിരിച്ചറിയുന്നത്. കാരണം അങ്ങനെ അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് കരിയിൽ പിതാവ് എന്ത് ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ അവർക്ക് മനസ്സിലായി. കാരണം പല പ്രാവശ്യം അവരോട് ഇന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞു, അത് വേണ്ട തരത്തിൽ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരേകദേശം അദ്ദേഹത്തോട് റിസൈൻ ചെയ്യണമെന്നുള്ള സൂചനയൊക്കെ ഉണ്ടായി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. എന്നോട് ചോദിച്ചു, നുൻഷ്യോ ചോദിച്ചു, മാർപ്പാപ്പ അല്ലെങ്കിൽ പരിശുദ്ധ സിനിമാസിനം പിതാവിനെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വേറെ മെത്രമാരൊക്കെ നല്ലത്, ഞാനവിടെ എനിക്ക് വലിയ രൂപതയാണ്, എനിക്കത് എളുപ്പമല്ല. അപ്പോൾ ഞാൻ നുൻഷ്യോട് ചോദിച്ചു, ഇതിന് ഓപ്ഷനുണ്ടോ, എനിക്ക് തീരുമാനമെടുക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ താല്പര്യം, കാരണം അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അറിയാം. അപ്പോൾ നുൻഷ്യോ പറഞ്ഞു, ഇത് മാർപ്പാപ്പയുടെ തീരുമാനമാണ്, ഇറ്റ് ഈസ് ദ ഡിസിഷൻ ഓഫ് ദ ഹോളി ഫാദർ. തീരുമാനമാണെന്ന് പറഞ്ഞപ്പോൾ എന്നും ഞാൻ എടുത്ത, അച്ഛനായപ്പോഴും മെത്രാനായപ്പോഴും ബൈബിൾ തൊട്ട് പ്രതിജ്ഞ എടുത്തത് അനുസരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അധികാരികളിലൂടെ ദൈവം നൽകുന്ന, സഭ നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ഇഷ്ടമാണെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് തീരുമാനമാണ്, സഭയുടെ ഇഷ്ടമാണ്, സഭയിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പോൾ എഴുതി തരാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വീണ്ടും ചോദിച്ചു, പിന്നെ എഴുതി വെച്ചു, ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല. പക്ഷേ പറഞ്ഞു, ഇറ്റ്സ് ദ ഡിസിഷൻ ഓഫ് ദ ഹോളി ഫാദർ. അപ്പോൾ അങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്ത്. അതുകൊണ്ട് ഇത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളതും പിന്നെ എൻ്റെ ശക്തി കൊണ്ട് നടക്കാൻ ഇതൊന്നും നടക്കില്ലെന്ന് അറിയാം. ഇപ്പോഴും എൻ്റെ ഇപ്പം ഇത്ര വരുന്ന ഈ ദൗത്യം കിട്ടിയിട്ട് ജൂലൈ 30-നാണ്, ഇപ്പം ഏകദേശം 4 മാസം ആവുകയാണ്. പ്രാക്ടിക്കലി എനിക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ കൂടി ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും അഭിപ്രായങ്ങളും മെമ്മറാണ്ടങ്ങളും അപേക്ഷകളും പിന്നെ അവിടെ 2 ഗ്രൂപ്പുകളായിട്ടുള്ള തിരിഞ്ഞുള്ളതും എല്ലാവരോടും ഏത് ഗ്രൂപ്പാണെങ്കിലും പറയാനുള്ളത്, ചിലപ്പോൾ അവരെ പരസ്പരം തല്ലിക്കാനായിട്ട് ബാഹ്യശക്തികളുണ്ടോ എന്ന്, രണ്ടു കൂട്ടരെയും പ്രോത്സാഹിപ്പിക്കുന്ന ബാഹ്യശക്തികളുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുന്നുണ്ട് എന്ന് വരെ എനിക്ക് സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു മാൻഡേറ്റ് തന്നു, ആ മാൻഡേറ്റ് പ്രകാരം മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ, അതിനെതിരെ ഞാൻ ചെയ്യുകയില്ല. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ മറിച്ച് പറഞ്ഞാൽ എന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ഡിറക്റ്റീവ്സിന് എതിരാകും. മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ള ഡിറക്റ്റീവ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിൽ 3-4 കാര്യങ്ങൾ എന്താണ്, ഇപ്പോൾ ഇവിടുത്തെ പ്രധാന വിവാദ വിഷയം ഭൂമി ഇടപാടിനെ കുറിച്ച്, പിന്നെ ഇപ്പോൾ ആരാധനാക്രമത്തിൽ അൾത്താരാഭിമുഖം ജനാഭിമുഖം എന്നതിനെ കുറിച്ചാണ്. ഈ ഭൂമി ഇടപാടിനെ കുറിച്ച് ഇതിൻ്റെ ബന്ധപ്പെട്ട സമിതി തീരുമാനിച്ച് ഫൈനലായിട്ടൊരു ഡിറക്റ്റീവ് റോമിൽ നിന്ന് തന്നിട്ടുള്ളതാണ്. ആ ഡിറക്റ്റീവ് അനുസരിച്ച് എല്ലാം പ്രശ്നം പരിഹരിച്ചിട്ടുള്ളതാണ്. എറണാകുളത്തിന് നഷ്ടമൊന്നും വന്നിട്ടില്ല. ഇത് തെറ്റിദ്ധാരണകളും ചിലപ്പോഴൊക്കെ ടെക്നിക്കൽ എറേഴ്സും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തെറ്റിദ്ധാരണകളും ടെക്നിക്കൽ എറേഴ്സും ഒക്കെ ഉണ്ടായിട്ടുള്ളതിൻ്റെ പക്ഷേ അതെല്ലാം പരിഹരിക്കാൻ പറഞ്ഞു, പക്ഷെ ഇതുവരെ അതും പരിഹൃതമായിട്ടില്ല. പിന്നെ
പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളൊരു തീരുമാനം, അത് പറയണമെങ്കിൽ കുറേയുണ്ട്. കുർബാന തക്സിയും കുർബാന അർപ്പണ രീതിയും നമ്മളൊരു ഡെമോക്രാറ്റിക് രീതിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നൊരു കാര്യമല്ല. അവിടെ എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ടായിരുന്നൊരു ചർച്ച, ഇതിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യം തീരുമാനിക്കുക, അങ്ങോട്ടും ചങ്ങനാശ്ശേരിക്കാർ മുഴുവൻ അങ്ങോട്ട് നിൽക്കുന്നു, എറണാകുളം കേന്ദ്രമാക്കി മുഴുവൻ ജനങ്ങൾ ഫേസ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങളോട് ആലോചിക്കാത്ത ഒന്നും ഞങ്ങൾ സ്വീകരിക്കില്ല. ഇത് കത്തോലിക്കാ സഭയുടെ ദർശനമല്ല, ഈ ഭൂരിപക്ഷ തീരുമാനമല്ല സിനഡാലിറ്റി. അതുകൊണ്ട് ഞങ്ങളുടേതാണ് ജനസ്വരം, അത് ദൈവസ്വരമായി കണ്ടും എത്രമാർ ചെയ്യണമെന്ന് വരെ ചിലർ പറയുന്നുണ്ട്.